ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ സൺഡേ ആണ്. ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ എന്താ പറയുക, പതിവ് പടി രാവിലെ എണീറ്റു, കുട്ടികളൊക്കെ കിടന്നുറങ്ങാണ്, ആരും എണീറ്റിട്ടില്ല. കാരണം ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. ആൻസൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ആൻസൺ നേരെ ഇങ്ങോട്ടാണ് വന്നത്. കാരണം ഞങ്ങൾക്ക് നാളെ എൻ്റെ അമ്മച്ചിയുടെ കുർബാന ചൊല്ലിക്കലാണ്. അപ്പോൾ ഡിമ്പിളിന് ഇവിടെ പോകേണ്ടത് കാരണം ഇന്നലെ പിന്നെ തൃശ്ശൂർ തന്നെ ഒരു കുർബാന ചൊല്ലിക്കൽ ഡിമ്പിളിനുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയും ബിൻസിയും പിന്നെ അവിടുത്തെ അവരുടെ ഒരു കസിനും ഡിമ്പിളും കൂടി അവിടെ പോയി. ഡിമ്പിളും കൊച്ചും ഇവിടെ തിരിച്ച് വന്നു. ഇനിയിപ്പോൾ നാളെ അത് പോകേണ്ടത് കൊണ്ട് തന്നെ ആൻസൺ നേരെ വീഴ എവിടെയാ പറയുക മുനമ്പത്ത് പോയിട്ട് ഇന്നലെ രാത്രിയിൽ ഇങ്ങോട്ട് വന്നു. ഇന്നലെ കാലത്ത് അവിടെ എത്തി, രാത്രി ഇങ്ങോട്ട് വന്നു. ഞാൻ ഇത് വിശദീകരിച്ച് പറയാൻ കാരണം കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഡിമ്പിൾ പോവാത്തത്, ഡിമ്പിളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നൊക്കെ. എല്ലാ ആഴ്ചയും ഇവിടെ പരിപാടിയുള്ളപ്പോൾ ആൻസനും ഇങ്ങോട്ട് വരുമ്പോൾ ഡിമ്പിൾ വെറുതെ പോയിട്ട് എല്ലാ ആഴ്ചയും ആൻസൻ്റെ കൂടെ ഒരേ പരിപാടിക്ക് വരണതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ എണീറ്റു, ഞാനും ഡാഡിയും എണീറ്റുണ്ട് കേട്ടോ. എണീറ്റ് പതിവ് പടി നടയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തൊന്ന് വന്ന്, ഞാൻ പറയാറുണ്ടല്ലോ രാവിലെ ഒന്ന് മുറ്റത്തൊന്ന് പരിയപ്പുറത്തും നടയപ്പുറത്തും ഒന്ന് കണ്ണുപിടിക്കും. അപ്പോൾ അതേ ചവറ് കിടക്കണുണ്ടോ. ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ സന്തോഷമാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, മറിയാമ്മ പോയി, അത് കഴിഞ്ഞ് മേരി ഉണ്ടായിരുന്നു, മേരി പോയി, പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വസന്തേച്ചി ഇങ്ങോട്ട് വന്നു, ചേച്ചി വന്നപ്പോൾ വസന്തേച്ചി മടങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇടയിൽ വന്ന് പോണവരുണ്ടെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ ഡിവൈൻ്റെ പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് തന്നെയായാലും ഒരാളെ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ കണ്ടു കിളി കൊത്തണ കാരണം നമ്മൾ മറ്റേ എന്താ പറയുക നെല്ലിൻ്റെ ഇത് കെട്ടിയിട്ടൊക്കെയാണ്, പ്ലാസ്റ്റിക് കവർ കംപ്ലീറ്റ് കിളി കൊത്തിക്കളയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ടാങ്കായി കാണണം കേട്ടോ. നിറച്ച് രണ്ട് പേരും കൂടിയിട്ട് പ്ലാവിൻ്റെ അലയും കണ്ണി കണ്ടതൊക്കെ ഇട്ടിട്ട് മീൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, ഞാൻ ഇടയ്ക്ക് പറയും ഇത് വല്ല ഓയിലെക്സിൽ ഇട്ടിട്ട് കൊടുക്കായിരുന്നു എന്ന്. കാരണം ഇനി മൂന്നാമതൊരാൾ വരും, അപ്പോൾ ഇത് മാറ്റിയെടുക്കാനും മാറ്റിവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നാല് പീസാണ് ഈ സംഭവം. അപ്പോൾ ഒരു കുട്ടി എന്നാൽ പറഞ്ഞു ഒന്ന് കാണിച്ച് തന്നോളൂ എന്ന്, പക്ഷേ അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം ഇത് വാഷ് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ മുറ്റത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ ഒക്കെ വെച്ച് പോയതാണ് അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊരു മോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു മോനെ കിട്ടിയിട്ടുണ്ട്, അലൻ എന്നാണ് പേര്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ് അവൻ്റെ വീട്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ രാത്രിയിൽ വന്നിട്ട് എടുത്ത് തന്നിട്ട് പോകാമെന്ന് പറയാം. കാരണം ഓണം കളക്ഷൻസ് ആയി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചെങ്കിലല്ലേ നിങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ, എനിക്കും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അലൻ വന്നിട്ടുള്ള കാരണം ബാക്കി ഞാൻ ഒതുക്കാണ്ട് അവിടെ വെച്ചിട്ടുള്ളതാണ്. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്കുള്ള ഒരു പാർസലാണിത്. പിന്നെ നേരെ നമ്മൾ അടുക്കളയിൽ കടന്നു. അപ്പോൾ ഞാൻ ഇവിടെ മെഴുകുതിരി കത്തിച്ചെങ്കിലും ഇവിടുത്തെ ആ മെഴുകുതിരിയുടെ എന്താ പറയുക ഭയങ്കര തിരി ഭയങ്കര കൂടുതലായിട്ട് പെട്ടെന്ന് ആളി കത്തി. അപ്പോൾ എന്നോട് ഇവരൊക്കെ എപ്പോഴും പറയും മമ്മി രാവിലെ തിരി കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളൊക്കെ മരത്തിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തിക്കും അപ്പം തന്നെ കെടുത്തും, കുറേ നേരത്തേക്ക് വെക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കത്തിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി വന്നപ്പോഴേക്കും ഒരെണ്ണം ഭയങ്കരമായിട്ട് കത്തി. പക്ഷേ ഞാനത് ഊതി കേട്ടോ, കറക്റ്റ് ടൈമിൽ അത് കണ്ടു, അത് ഊതി. അപ്പോൾ ഇനി അവിടെയും നമ്മുടെ ചെറിയ മെഴുകുതിരി ഏറ്റവും നല്ലത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളികളിൽ നിന്ന് കിട്ടുന്ന നേർച്ച മെഴുകുതിരികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ തിരിയുടെ കനം കൂടി, ഇത് ഈ ചെറുതാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ മാതാവിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ. അപ്പം എന്തോ ഒരു ദിവസം കറണ്ട് പോയപ്പോൾ ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ അവിടെയൊക്കെ മെഴുതിരി കത്തിച്ച് വെച്ചത്. പിന്നെ എനിക്ക് തോന്നി അതങ്ങോട്ട് തുടർന്ന് ഒരു എന്താ പറയുക ഒരു 10 സെക്കൻഡ് ആ തിരി കത്തിച്ച് ഒരു മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ എന്തോ ഒരു 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 സുഖം മനസ്സിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റിലേക്കുള്ളത് വേഗം കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് കട്ട്ലേറ്റിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ദോശമാവ് ഓൾറെഡി ഇന്നലെ അടിച്ചു വെച്ചതുണ്ട്. പിന്നെ ദഹി ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫിൽട്ടർ കംപ്ലയിൻ്റ് ആയ കാരണം ഇപ്പോൾ തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതേ കട്ടൻ വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ. സാധാരണ ഡാഡിയാണ് കേട്ടോ രാവിലെ കട്ടൻ വെക്കുക. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വെക്കാം, കാരണം കുട്ടികൾ ഇങ്ങനെ എല്ലാവരും ഉള്ള ദിവസം ഞാൻ വേഗം എണീക്കും. അപ്പോൾ നോക്കിയപ്പോൾ പഞ്ചസാരയുടെ ടിന്ന് കാലിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചസാര നമ്മുടെ റിലയൻസിൽ നിങ്ങൾക്കറിയാം, റിലയൻസിൽ മാത്രമല്ല ഇപ്പോൾ ഒരുവിധം സ്ഥലത്തൊക്കെ 1500 രൂപ ഇപ്പോൾ 2000 ആക്കിയിട്ടുണ്ട്. 2000 രൂപയ്ക്ക് എടുക്കുമ്പോൾ 9 രൂപയ്ക്ക് പഞ്ചസാര കിട്ടും. ഇത് ഇന്നലെ ബിൻസിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് മാംഗോസ്റ്റീനും നേന്ത്രപ്പഴം കുറേ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ കുട്ടികൾ തിന്ന്, കുട്ടികൾക്ക് ഇഷ്ടമാണ് അത്. അപ്പോൾ അതുപോലെ ഇവിടെ താഴത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡയപ്പറും
രണ്ട് മൂന്ന് ഡയപ്പറും വെറ്റ് വൈപ്സും കൂടെ വെക്കും. തോമൂന് പകലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്ന്, കാരണം ഇപ്പം എപ്പോഴും കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പം ഇന്നലെ അത് ആരോ ചായ രാത്രിയിൽ കുടിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പം അത് കളഞ്ഞ് ആ പാത്രം ക്ലിയറാക്കി അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം ഇന്ന് രാവിലെ. സാധാരണ ഇങ്ങനെ ആൻസണ കൂടി വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറ പതിവ്. ഇതിപ്പോൾ ഇത് ലവ് ലാപ്പിൻ്റെ ഫീഡിങ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാച്ചുവിന് നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്, അതായത് യാത്രയ്ക്കൊക്കെ പോകുമ്പം. ഇത് സ്റ്റീലാണ്, ഫുൾ സ്റ്റീലാണ്. ഞാൻ ഇത് വിശദീകരിച്ച് പറയാൻ കാരണം എന്നോട് കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്താ കൊടുക്കണേന്നുള്ളത് പുറമേയുള്ളവരും ആരും കാണില്ല. അപ്പോൾ നമുക്ക് സേഫാണ്, അത് വെള്ളം പാല എന്ത് വേണമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കുട്ടികളത് കുടിക്കും, മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇനി എന്താണാവോ, പിന്നെ മറ്റുള്ള ചില ആൾക്കാരെ അഭിപ്രായം പറയും നിങ്ങൾ വെള്ളമാണോ കൊടുക്കണേ, പാലാണോ കൊടുക്കണേ, അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ സേഫുമാണ്, കഴുകാനും സ്റ്റീലാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ദേ ബാക്കിൽ മക്കളൊക്കെ റെഡിയല്ലേ നോക്കി. അപ്പോൾ മൂന്നാളും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ വേവിക്കാട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ, കീമ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പല ഉപയോഗത്തിനാണ് ഇവിടെ എടുക്കുക. ഡിവൈൻ ചില സമയത്ത് ചൂടുള്ള ചോറിലിട്ട് കഴിക്കും, ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കും, ചിലപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കീമ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പാല് ഇത് ആൻസണ കൂടിയുള്ള കാരണം, ഞങ്ങൾ ആറാളുള്ള കാരണം ഞാൻ വലിയ പാത്രത്തിലാണ് ഇന്ന് പാല് കാച്ചത് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ റൗണ്ട് ബോട്ടിലിൽ റൗണ്ട് തുണിയുടെ മുകളിലിരിക്കുന്നതിൽ ഡിവൈന് വേണ്ടിയിട്ട് ഞാൻ കീമ മസാല ഇട്ട് വെച്ചതാണ്. അതിൻ്റെ ബാക്കി ഒരു നേരത്തേക്ക് കൂടി ഉള്ളതുണ്ടാവും അത്. പിന്നെ ഈ ചതുരനിൽ എങ്ങനെയാ വെച്ചാൽ കീമ അടിച്ചു വെച്ച് തന്നെയാണ് മറ്റേത്. ഇത് ഇന്നലെ നമ്മുടെ ബേസലിൻ്റെ, അതായത് ഉണ്ണിമോളെന്ന് പറയും, നിങ്ങൾക്കറിയില്ല, ഞാനൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ അവർ ഡിമ്പിളിൻ്റെ ബർത്ത്ഡേക്ക്, പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല, അതിനപ്പോൾ കുറേ സ്വീറ്റ്സും ഡോണും അല്ല സോറി പാച്ചുവിനൊരു വണ്ടി പിന്നെ തോമൂനൊരു സൈലഫോണൊക്കെ ആയിട്ട് വന്നതാണ് ഈ സ്വീറ്റ്സ് ഇവിടെ ഡിവൈന് വയറ് കാണാനായിട്ട്. അങ്ങനെ അപ്പം ഞാനവരെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്, ഇപ്പോൾ ഫാമിലിയല്ല എന്തോ ഞാൻ പറയാതെ. അപ്പോൾ അങ്ങനെ ഇത് ദ കീമ, ഇത് മുമ്പ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡിവൈൻ കഴിച്ചിരുന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആൾക്ക് എങ്ങനെയാ വെച്ചാൽ എന്തിൻ്റെയും കൂടി ഇത് കുറച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കട്ട്ലറ്റ് അങ്ങനെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചെടുത്തിട്ട് വെന്ത് കഴിയുമ്പോൾ ചൂട്ടോടെ എടുത്ത് മാറ്റി വയ്ക്കുക വെള്ളമില്ലാണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സിയിലടിച്ച് ഇങ്ങനെ മറ്റേ ശരിക്കും ക്രഷ് ചെയ്താൽ മതി, അല്ല അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആക്കിയിട്ട് നിങ്ങളിങ്ങനെ, ഞാനിപ്പോൾ ഈ ചതുരൻ ബോക്സിൽ വെച്ചിട്ടുള്ളത് ഓരോ ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ ഒന്നോ ഒരു ദിവസത്തേക്കുള്ളത്, എല്ലാ ദിവസവും ഉണ്ടാകണമല്ലോ കട്ട്ലറ്റ്. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളത് അതിൽ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങി അതിൽ കൂടെ മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ബോക്സുകളിലാക്കി വെച്ചാൽ നമ്മൾ എടുത്തിട്ട് ബാക്കി വെക്കണേക്കാളും നല്ലത് ഒരു ബോക്സ് മൊത്തം എടുത്തിട്ട് തീർക്കണതാണ്. അപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക്, ഇപ്പോൾ ബാവൻസ് പോലുള്ള സ്കൂളിൽ പറ്റില്ല കേട്ടോ, നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റുവാടത്തോടത്ത് പറ്റില്ല. അപ്പോൾ പച്ചക്കറിയേ പറ്റുള്ളൂ, അവിടെ ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും ഓൾറെഡി പാലെടുത്തു, കുട്ടികൾക്കുള്ളതൊക്കെ അതാ റെഡിയാക്കി വെക്കണം. അപ്പോൾ ആ സമയത്ത് ഇതാ ഡിവൈൻ എണീറ്റു, ഡിവൈൻ എണീറ്റ് കത്തിക്കാൻ പോയതാണ്. അപ്പോൾ കത്തിക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെടികൾ ഉണങ്ങി നിൽക്കണ കണ്ടപ്പോൾ അത് നനയ്ക്കാനായിട്ട് നിന്നു മൂപ്പരെ. അപ്പോൾ ദേ ഇവിടെ അപ്പനും മോനുള്ള കൊഞ്ചലാണ്. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള പാച്ചുവേ അല്ല, മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടാണ്, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല, ഫുൾ ടൈം ഫോണ് വേണം അങ്ങനെയായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ ഒക്കത്തു നിന്ന് ഇറങ്ങില്ല, അപ്പ ചിരിക്കണ പോലെ ചിരിക്കുക, അപ്പൻ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കുക, അപ്പൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുക, വേറൊരു കുട്ടി. അപ്പം ഡിവൈൻ പറയായിരുന്നു ഇന്നലെ വരെ നമ്മൾ നോക്കിയ പാച്ചുവല്ല, അപ്പ വന്നപ്പോൾ വേറെ കുട്ടിയായിരുന്നു. അപ്പം ഞാനെപ്പോഴും പറയും അപ്പന്മാരുടെയും അമ്മ അപ്പൻ്റെ അമ്മയുടെയും ഒന്നും കൂടെ ഒന്നിച്ച് വളരുന്ന മക്കൾക്ക് വേറൊരു, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അവരെ. കാരണം അവർക്ക് എന്താ പറയുക, അതൊരു എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ അതങ്ങനെയാണ്. അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഒന്നിച്ച് വളരുന്ന കുട്ടികളും അപ്പൻ പുറത്ത് അമ്മ അമ്മയുടെ കൂടെ മാത്രം വളരുക, അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ വളരുക, ഓരോ കുട്ടികൾക്കും ഓരോ തരം സ്വഭാവമായിരിക്കും. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം അപ്പൻ്റെ മേത്ത് നിന്ന് ഇറങ്ങാണ്ട് അപ്പൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം ഇവരെയും കൂടി അങ്ങോട്ട് ബാംഗ്ലൂർക്ക് വിടാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോകാറായ സമയത്താണ്, പോകേണ്ട ദിവസമാണ് ഡാഡിക്ക് വയ്യാണ്ടായത്. അത് കഴിഞ്ഞ് കുറേ പേർ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഡാഡി ഉഷാറായില്ല എന്താ പോവാത്തേന്ന്. ഒരു കാരണം വേറെ ഒന്നുമില്ല, എല്ലാ ആഴ്ചയും ഓരോ ആവശ്യത്തിന് ആൻസിന് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് എല്ലാ ആഴ്ചയും വരണതിൽ അർത്ഥമല്ലല്ലോ. അപ്പോൾ
ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ഫ്രീ ആയി കഴിയുമ്പോൾ അവർ അവർ അതൊക്കെ അവർ തീരുമാനിക്കും, പോകണോ വേണ്ടേ, നിൽക്കണോ ഇരിക്കണോ എന്നൊക്കെ. കാരണം ഡിമ്പിളിന് ഒരു ധൈര്യം വേണം, ഇപ്പം അച്ഛനെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാം, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ആൻസനെ വിളിച്ച് പോവാം, പിന്നെ അവിടെ പോയിട്ട് ഒരു ഡോക്ടറെയൊക്കെ കണ്ട്, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അപ്പം അതൊക്കെ അവർ തീരുമാനിക്കും അവരെപ്പോൾ പോകണം എങ്ങനെ പോകണം എന്നുള്ളത്. നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇടപെട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു ഇന്ന് നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡാഡീനെ ഹോസ്പിറ്റലാക്കിയത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ കുഷ്യൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നപ്പോൾ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞപ്പോൾ ഒരാൾ പിണങ്ങിയിട്ട് കിടന്നു, അടുത്ത ആൾ സ്റ്റാച്യു പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാച്ചു അങ്ങനെയാണ്, വഴക്ക് പറഞ്ഞാൽ നിന്ന് കൊടുത്തുനിന്ന് പിന്നെ അനങ്ങില്ല, ഒറ്റ നിപ്പാ. അപ്പോൾ ഞാനിവിടെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ചട്നി ടൊമാറ്റോ ചട്നി ഡിവൈൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഡിമ്പിൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളിങ്ങനെ വെച്ചാൽ പാർട്ട് പാർട്ടായിട്ട് കേട്ടോ ഞങ്ങളുടെ ജോലികൾ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ദോശക്കല്ല് ചൂടാവുമ്പോൾ, ചെറിയ ചൂടാവുമ്പോൾ, വല്ലാണ്ട് ചൂടാവരുത്, ചൂടാവുമ്പോൾ ദോശ വല്ലാണ്ട് നൈസാക്കാണ്ട് ഒരു വിധം ഇതിൽ പരത്താം. പരത്തിയിട്ട് അതിൽ കുറച്ച് കീമ, കൈകൊണ്ടിട്ടാൽ അത് ഭംഗിയിലിടാൻ പറ്റുള്ളൂ, കീമ ഇട്ടു കുറച്ച് മറ്റേ ചീസ് അതിൻ്റെ മുകളിലിട്ട്, ചിലതിൽ ഞാൻ സോസ് ഒഴിക്കും, ആൻസണുള്ളതിൽ ഞാൻ സോസും കൂടിയും അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടാണ്. നല്ലോണം അടിമുരിയുമ്പോൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചിടുക, എന്നിട്ട് നേരെ മറിച്ചിടരുത് കേട്ടോ. അപ്പോൾ ഈ ഞങ്ങൾ മൂന്ന് സെക്ഷനിലാണ് ഉണ്ടാക്കിയത്, ഡിവൈന് കീമ മാത്രം, ബാക്കി ഞങ്ങൾക്കൊക്കെ ചീസും കീമയും ആൻസന് അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും. ഇത് പ്ലെയിൻ ഉള്ളത് തോമുവിന്, ഒന്നിടാത്തത് ഇത് പാച്ചുവിന്. പാച്ചുവിന് ഇഷ്ടമാണ് ചീസും ഇതൊക്കെ കഴിക്കുക. മൂന്നെണ്ണമൊന്നും കഴിക്കില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ബാക്കി അവസാനിപ്പിച്ച് കൊച്ചു കൊച്ചു കുട്ടി ദോശയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ എട്ട് പേരായിട്ട് ചേരുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്, നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കിട്ടിയ അവസരം ഏറ്റവും ഭംഗിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് പോകും, അത് കഴിഞ്ഞ് ഫുഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണിത്. അപ്പോൾ എന്നെ മാത്രം കാണുന്നുണ്ടാവില്ല, ഞാനാണല്ലോ ഇതെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷം എന്ന് വിചാരിക്കണം. കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്നിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തോളൂ എന്ന്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.